മൂന്ന് മലയാള സിനിമകളാണ് ഇന്ന് തിയേറ്ററുകളിൽ റിലീസായിട്ടെത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ആക്ഷൻ ചിത്രം എന്ന വിശേഷത്തോടു കൂടി വന്ന സിനിമയാണ് ഇടി. ഓൺലൈൻ പ്രമോഷൻ രംഗത്ത് പ്രവർത്തിച്ച ശ്രദ്ധേയനായ സാജിദ് യഹിയ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇടി. ജയസിയുടെ ആദ്യത്തെ ആക്ഷൻ ചിത്രം എന്നുള്ളതാണ് ഇടിയുടെ പ്രധാന പ്രത്യേകത. മൂന്ന് ചിത്രങ്ങളോടൊപ്പം ഇന്ന് തിയേറ്ററുകളിൽ എത്തി. ഇടിയുടെ പ്രധാന പ്രത്യേകതയും അതൊരു ആക്ഷൻ ചിത്രം തന്നെയാണ് എന്നുള്ളതാണ്. ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പോലീസ് ആക്ഷൻ ചിത്രം മലയാളത്തിൽ വരുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ വലിയ ഒരു പ്രതീക്ഷ ജനിപ്പിച്ച ട്രെയിലറാണ്. കാരണം മാസ് ആക്ഷൻ രംഗങ്ങളിൽ സമ്പന്നമായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ. അത് ആ ട്രെയിലർ തരുന്ന സൂചനകൾക്കനുസരിച്ച് തന്നെയാണ് ചിത്രത്തിന്റെ പൊതു സ്വഭാവം. ചിത്രം ഒരു ആക്ഷൻ ഓറിയന്റഡ് ചിത്രമാണ്. തമാശകളാൽ നിറഞ്ഞ ഒരു ആക്ഷൻ ചിത്രമെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് ഇടിയെ വിശേഷിപ്പിക്കാം. ഇത് കേരള പോലീസ്. ഞാൻ ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം. പോലീസ് സിനിമകൾ കണ്ടുകേട്ട് പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ച ദാവൂദ് ഇബ്രാഹിം എന്ന യുവാവിന്റെ കഥയാണ് ഇടി പറയുന്നത്. എനിക്ക് പോലീസ് ആകണം. കള്ളന്മാരെ ഇടിച്ച് പൊളിക്കണ പോലീസ്. പോലീസിന്റെ കഥ മമ്മൂക്കാന്റെ പോലീസിന്. പോലീസ് ഓഫീസറായി ദാവൂദ് ഇബ്രാഹിമിന്റെ ആദ്യ പോസ്റ്റിംഗ് ആയത് ലഭിക്കുന്നത് കൊല്ലനഹള്ളി എന്ന കേരള കർണാടക അതിർത്തി ഗ്രാമത്തിലാണ്. പോലീസിന് യാതൊരു ശക്തിയുമില്ലാത്ത പോലീസിന് ജനങ്ങൾ വക വയ്ക്കാത്ത ഈ ഗ്രാമത്തിലേക്ക് വലിയ പ്രതീക്ഷകളോടെ എത്തുന്ന ദാവൂദ് ഇബ്രാഹിമിന് പ്രത്യേകിച്ച് നാളെ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഗ്രാമത്തിൽ നിന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥലമാറ്റം വാങ്ങി പോകാനുള്ള ശ്രമങ്ങൾ അയാളെ കൊണ്ടെത്തിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ചിത്രം പറയുന്നത്. തനിക്കറിയോ തന്റെ അടുത്ത പോസ്റ്റിംഗ് എവിടെയാണെന്ന്? കേരള കർണാടക ബോർഡറിലെ ഒരു ഹെൽ ലേക്ക് പ്ലേസ്. തമാശ രംഗങ്ങളാണെന്ന് പറഞ്ഞ ആദ്യ പകുതി, ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായ രണ്ടാം പകുതി. ഇതാണ് ഇടിയുടെ മൊത്തം ഒന്ന് വിശകലനം ചെയ്ത ഇടി എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക. ജയസൂര്യ കൂടാതെ ജോജു വർഗീസ്, മോളി കണ്ണമാലി, സുനിൽ സുഗത, ശിവദ ഇവരൊക്കെയാണ് മുഖ്യ വേഷങ്ങൾ ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ. ശ്രദ്ധേയമായ മറ്റൊരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് മുഖ്യ വില്ലനായി എത്തുന്ന യോഗ് ചബിയാണ്. അദ്ദേഹം അക്ബർ അലി എന്ന വില്ലന്റെ വേഷത്തിൽ, അധോലോക നായകന്റെ വേഷത്തിൽ അദ്ദേഹം എത്തുന്നു. ചിത്രം ആ വില്ലന്റെ എല്ലാ മാസ് ലുക്കും മാനറിസങ്ങളും വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും ആയില്ലേ, സാറിന് സന്തോഷമായില്ലേ? ഒരു ആക്ഷൻ സിനിമ എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ നിരവധി തെലുങ്ക് തമിഴ് പടങ്ങൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നിരവധി ആക്ഷൻ മാസ് രംഗങ്ങൾ ചിത്രത്തിന്റെ ആദ്യ പകുതിയിലുണ്ട്. അതായത് ഇതൊക്കെ തന്നെ നായകന്റെ സ്വപ്നങ്ങളായും നായകന്റെ ഭാവനയുമായിട്ടൊക്കെയാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അത്തരമൊരു രംഗം മലയാള സിനിമയിൽ അവതരിപ്പിച്ചാലുണ്ടാകുന്ന അത് കിട്ടാവുന്ന പ്രതികരണം വന്നിട്ടായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സാണ് പ്രധാനമായും ആക്ഷൻ രംഗങ്ങളുള്ളത്. നായകന് തീപാർന്ന ഡയലോഗുകളൊക്കെ കുറവാണ് ചിത്രത്തിൽ. ആക്ഷനേക്കാളും മാസിനേക്കാളും വേറെ ചെറിയ ചെറിയ നർമ്മ രംഗങ്ങൾ, ഈ ജോജു ജോർജ്, സുനിൽ സുഗത, മോളി കണ്ണമാലി ഇവരെല്ലാം ചേർന്നൊരുക്കുന്ന ചെറിയ ചെറിയ കോമഡി സിനിമകളാണ് ചിത്രത്തെ കുറേ കൂടി സജീവമാക്കി നിർത്തുന്നത്. നായിക